കാട്ടുപന്നികളെ വെടിവെക്കാൻ അനുമതി ലഭിച്ചവർക്ക് തോക്ക് ലൈസൻസ് പുതുക്കി നൽകുന്നില്ലെന്ന് പരാതി. മുക്കം നഗരസഭാ സ്വദേശികളായ സി എം ബാലൻ, വി വി ബാലൻ എന്നിവർക്കാണ് മാസങ്ങളായിട്ടും ലൈസൻസ് പുതുക്കി നൽകാതിരിക്കുന്നത്. കാട്ടുപന്നി ശല്യം ഉൾപ്പെടെ രൂക്ഷമായ പ്രദേശങ്ങളിൽ കൃഷിയിടത്തിലിറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ അനുവാദം ലഭിച്ചവരുടെ തോക്കുകളുടെ ലൈസൻസ് പുതുക്കി നൽകുന്നില്ലെന്ന് പരാതി. മുക്കം നഗരസഭയിലെ കച്ചേരി സ്വദേശി സി എം ബാലൻ, തോട്ടത്തിൻകടവ് പുറങ്കിൽ വി വി ബാലൻ എന്നിവരുടെ തോക്ക് ലൈസൻസാണ് പുതുക്കി ലഭിക്കാത്തത്. ലൈസൻസ് പുതുക്കാൻ അപേക്ഷ സമർപ്പിച്ചിട്ടും 3 മാസമായിട്ടും ഇതുവരെയും നടപടിയായിട്ടില്ലെന്നാണ് സി എം ബാലൻ പറയുന്നത്. കാട്ടുപന്നികളെ വെടിവെക്കാൻ അനുവാദം കിട്ടിയവർ ഓരോ വർഷവും ലൈസൻസ് പുതുക്കണമെന്നാണ് നിബന്ധന. സി എം ബാലൻ ചാത്തമംഗലം, കാരശ്ശേരി പഞ്ചായത്തുകളിലും മുക്കം നഗരസഭയിലുമായി 32 പന്നികളെ വെടിവെച്ചുകൊന്ന ആളാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കാട്ടുപന്നികളെ വെടിവെച്ചുകൊന്നത് ഇദ്ദേഹമാണ്. വി വി ബാലൻ മുക്കം നഗരസഭയിലെ 16 കാട്ടുപന്നികളെയും വെടിവെച്ചുകൊന്നിട്ടുണ്ട്. ഇദ്ദേഹം ലൈസൻസ് പുതുക്കാൻ അപേക്ഷ സമർപ്പിച്ചിട്ട് 6 മാസമായി. എന്നാൽ അധികൃതർ നടപടിയെടുത്തിട്ടില്ല. പോലീസ് പരിശോധനാ റിപ്പോർട്ട്, വനംവകുപ്പിന്റെ അനുവാദം എന്നിവയോടെ സമർപ്പിച്ച അപേക്ഷ കളക്ട്രേറ്റിൽ തീരുമാനമാകാതെ കിടക്കുകയാണ്. എന്നാൽ ലൈസൻസ് തോക്കുള്ള പല കർഷകർക്കും കാട്ടുപന്നിയെ വെടിവെക്കാൻ അനുവാദം അടുത്തിടെ ലഭിച്ചിരുന്നു. ഇവർക്കൊന്നും ഒരു കാട്ടുപന്നിയെയും വെടിവെക്കാൻ സാധിച്ചിട്ടില്ല. മലയോര മേഖലയിൽ അടുത്തിടെ കാട്ടുപന്നി ശല്യം രൂക്ഷമായിട്ടും പരിചയസമ്പന്നരായ ആളുകൾക്ക് കാട്ടുപന്നിയെ വെടിവെക്കാൻ തോക്കു ലൈസൻസ് പുതുക്കി കൊടുക്കാത്തതിന് പിന്നിൽ വൻ കൂടാലോചനയുണ്ടെന്ന് ഫാർമേഴ്സ് റിലീഫ് ഫോറം ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം തുടങ്ങുമെന്നും നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.